കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം എന്നാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും SFI ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറെ കാലമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് കാലാകാലങ്ങളായി കേരളത്തിലെ ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് KSU വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, പക്ഷേ പൊതുജനങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അതിന് വേണ്ട ശ്രദ്ധ തന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു സത്യം. തുടർഭരണം ഉണ്ടായി, രണ്ടാമതൊരു ഭരണവും കൂടി വന്നപ്പോൾ ഇവരിത് വളരെ വ്യാപകമായി ചെയ്യാൻ തുടങ്ങി. ആ ചെയ്യലാണ് നിങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ഇതിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊരു പുതിയ സംഭവമല്ല. കേരളത്തിലെ എല്ലാ ഏത് CPM അല്ലെങ്കിൽ SFI അല്ലെങ്കിൽ DYFI നേതാവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മൾ അന്വേഷിച്ചു പോയാൽ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ, യൂണിവേഴ്സിറ്റികളെ മുഴുവൻ ഇവർ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് KSU അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം KSU ഏറ്റെടുത്ത ഒരു വാർത്തയല്ല. കൃത്യമായി പറഞ്ഞാൽ MSM കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയും അവിടുത്തെ യൂണിയനും ഭരിക്കുന്നത് KSU ആണ്. ഞങ്ങൾ ജനുവരി 30 തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ച് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു. പക്ഷേ ഇത്രയും കാലമായി, ജനുവരി 30 ശേഷം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ സമയം വരെ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു രേഖയും തരാൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റോ തയ്യാറായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇത് മുഴുവൻ ഈ നിമിഷം വരെയും ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റ് ആണെങ്കിലും സ്വീകരിച്ചിട്ടുള്ളത്. ഈ നിഖിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വരെ ആർഷോ നിഖിലിനെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞതാണ് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ്. ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ട്. ഇത് രാഷ്ട്രീയ VC രാഷ്ട്രീയ ഇടപെടൽ ഇതിൽ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റിന് ഒരു മാഫിയ ഉണ്ട്, ഇപ്പോഴും അത് ന്യായീകരിക്കുക തന്നെയാണ് ചെയ്തത്. വൈകുന്നേരം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പോലും ആർഷോ ന്യായീകരിക്കുക തന്നെയായിരുന്നു. അല്ല, ആർഷോയ്ക്ക് ഇത് ന്യായീകരിച്ചേ പറ്റൂ. കാരണം ആർഷോയാണ് ഇതിനെല്ലാം കേരളത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആർഷോ SFI അല്ല യഥാർത്ഥത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. ഈ മാഫിയ സംഘത്തിന്റെ നേതാവായിട്ടാണ് ആർഷോ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം എക്സാം എഴുതാൻ പോകുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് എക്സാം എഴുതുമ്പോൾ 100-ൽ 100 മാർക്ക് കിട്ടുന്നു. അദ്ദേഹം പോലീസുമായി പോയി എഴുതുമ്പോൾ 0 മാർക്ക് കിട്ടുന്നു. ഇത് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടാണോ കണ്ടത്? ഒരു PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗാർത്ഥി ഒരു കേസിൽ പ്രതിയാകുമ്പോൾ രണ്ടാമത് എഴുതാൻ പോകുമ്പോൾ ഒരു മാർക്കും കിട്ടാതെ പട്ടപൂജ്യം കിട്ടുന്നത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് തന്നെ വേണം വായിക്കാൻ. CPMമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, DYFI ബന്ധപ്പെട്ട് നിൽക്കുന്ന, SFI ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും കേരളത്തിൽ പ്രത്യേക ആനുകൂല്യങ്ങളാണ്. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറയുകയുണ്ടായി, ഒരു ദിവസം അഡീഷണൽ ആയിട്ട് ഈ MCOM പ്രവേശനത്തിന് അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള കാര്യം പറയുകയുണ്ടായി. ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എന്ന രീതിയിൽ സിൻഡിക്കേറ്റ് മെമ്പർമാരെ ഉപയോഗിച്ച്, സെനറ്റ് മെമ്പർമാരെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സിൻഡിക്കേറ്റും സെനറ്റും ഉപയോഗിച്ച് ഇത്തരത്തിൽ SFI കുത്തി നിറക്കുകയാണ് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ചെയ്യുന്നത്. ഇവർക്ക് ഇങ്ങനെയുള്ള പ്രത്യേക പ്രിവിലേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് KSU ഇവിടെ വളരെ കൃത്യമായി പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനലുകളെ ക്യാമ്പസുകളിൽ കുത്തി നടക്കുന്നത് കൊണ്ടാണ് SFI ഇത്രയും ശക്തമായ രീതിയിൽ അക്രമങ്ങൾ നടത്തി കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിലനിൽക്കാൻ കഴിയുന്നത്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിഖിൽ തോമസിനെ എടുക്കുക. അദ്ദേഹം ഒരു കേസിൽ പ്രതിയെ, ഒരു കുത്തുകേസിൽ പ്രതിയാണ്. 163/2021 എന്ന കേസ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ കേസ് നമ്പർ ഉൾപ്പെടെയാണല്ലോ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee Malayalam News എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.